നമസ്കാരം. തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടത്ത് കേസ് വഴിത്തെരുവിലേക്ക് എത്തുകയാണ്. ദുബായിൽ നിന്ന് നയതന്ത്ര ബാഗേജിൽ കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടിയതിന് പിന്നാലെ മുഖം മറച്ച നാലുപേർ സ്വപ്നയുടെ ഫ്ളാറ്റിലെത്തിയിരുന്നതായ വിവരമാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം അമ്പലമുക്കിലെ സ്വപ്നയുടെ ഫ്ളാറ്റിൽ നിന്ന് കസ്റ്റംസ് പിടിച്ചെടുത്ത CCTVയിൽ ഈ ദൃശ്യങ്ങളുണ്ട്. സ്വപ്ന ഫ്ളാറ്റിൽ നിന്ന് പോയതിന് തൊട്ടടുത്ത ദിവസം രാത്രിയോടെയാണ് നാലംഗ സംഘം ഫ്ളാറ്റിലെത്തിയത്. കഴിഞ്ഞ ദിവസം ഫ്ളാറ്റ് ഉടമയുടെ മകനിൽ നിന്ന് NIA സംഘം വിവരം ശേഖരിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിന് സമീപത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്ന് സംശയിക്കുന്ന നാല് പേർ തന്നെയായിരിക്കും ഫ്ളാറ്റിലെത്തിയത് എന്നാണ് പ്രാഥമിക നിഗമനം. സ്വപ്ന പോയതിന് ശേഷം നാലംഗ സംഘം ഫ്ളാറ്റിലെത്തി രേഖകൾ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടാകാമെന്നാണ് NIA സംശയിക്കുന്നത്. ഫ്ളാറ്റ് സമുച്ചയത്തിലുള്ള ക്യാമറ ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിന്റെ പകർപ്പ് കസ്റ്റംസിനോട് NIA ആവശ്യപ്പെട്ടു. ഇത് വിശദമായി പരിശോധിക്കും. കഴിഞ്ഞ ദിവസം ഫ്ളാറ്റ് ഉടമയുടെ മകനിൽ നിന്ന് NIA സംഘം മൊഴിയെടുത്തിരുന്നു. June 30 തിരുവനന്തപുരം കാർഗോ കോംപ്ലക്സിലെത്തിയ പാഴ്സൽ July 5 കസ്റ്റംസ് അധികൃതർ തുറന്നത്. July 5 തന്നെ സ്വപ്ന താമസ സ്ഥലത്ത് നിന്ന് മാറുകയും ചെയ്തു. വർക്കലയിലെ ഒളിവ് സ്ഥലത്തായിരുന്നു പിന്നീട് സ്വപ്ന. അവിടെ നിന്ന് ആലപ്പുഴ വഴി വാളയാറിലും പിന്നെ ബാംഗ്ലൂരിലുമെത്തി സ്വർണം പിടിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം തന്നെ സ്വപ്നയോടൊപ്പം M. ശിവശങ്കറും കാറിൽ അമ്പലമുക്കിലെ ഫ്ളാറ്റിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങളും ലഭിച്ചതായ വിവരങ്ങൾ പുറത്തുവരുന്നു. July 6 രാത്രിയിൽ മുഖം മറച്ച നിലയിൽ നാല് പേർ സ്വപ്നയുടെ ഫ്ളാറ്റിലേക്ക് എത്തിയെന്ന സൂചനകളാണ് അന്വേഷണ സംഘം നൽകുന്നത്. ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ താഴത്തെ നിലയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ ഇവർ മുഖം മറച്ച നിലയിൽ തന്നെയാണ്. മനഃപൂർവ്വം മുഖം മറച്ചതാണ് എന്ന് വ്യക്തമാണ്. ഇതാണ് സംശയങ്ങൾക്ക് ഇട നൽകുന്നത്. ഫ്ളാറ്റിലെത്തിയ ഓരോരുത്തരെയും അന്വേഷണം വിധേയമാക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് സമീപത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്ന് സംശയിക്കുന്ന നാല് പേർ തന്നെയാണ് ഇവരെന്ന അന്വേഷണ സംഘം കരുതുന്നു. സ്വപ്ന ഫ്ളാറ്റിൽ നിന്ന് പോയതിന് ശേഷം അവിടേക്കെത്തിയ സംഘം എന്തെങ്കിലും രേഖകൾ മാറ്റിയിട്ടുണ്ടാകും എന്ന സൂചനയും പുറത്തുവരികയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഉണ്ടായിരുന്നത് കള്ളക്കടത്തിലെ വമ്പൻ സ്രാവുകൾ തന്നെയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷും സന്ദീപ് നായരും കേരളം വിട്ടുപോകുമ്പോൾ ആലപ്പുഴയിലെ ജ്വല്ലറി ഉടമയെ ഏൽപ്പിച്ച 40 ലക്ഷം രൂപയടങ്ങിയ ബാഗിലെ 26 ലക്ഷം കാണാതായി. ഈ ബാഗ് കേസിലെ മറ്റൊരു പ്രതി സരിത്തിന്റെ വീട്ടിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. സ്വപ്നയുടെ മൊഴി അനുസരിച്ച് സരിത്തിന്റെ വീട്ടിൽ നിന്നും ബാഗ് കണ്ടെടുക്കുമ്പോൾ അതിൽ 14 ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്വപ്നയുടെ സുഹൃത്തായ ആലപ്പുഴയിൽ മുൻ ജ്വല്ലറി ഉടമയാണ് ഈ ബാഗ് സരിത്തിന്റെ വീട്ടിലെത്തിച്ചത്. സ്വർണ്ണക്കടത്ത് കേസ് NIA ഏറ്റെടുത്തു എന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്. ഇതിനിടയിൽ തന്നെ കേസിൽ സർക്കാരിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള സ്വപ്നയുടെ ശബ്ദരേഖ ചാനലുകൾക്ക് എത്തിച്ചു നൽകിയതും ആലപ്പുഴയിലെ ഈ ജ്വല്ലറി ഉടമയാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.